ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റേഷ്യോ അല്ലെങ്കിൽ അംശം എന്താണ്, അതിന്റെ പാർട്ട് ത്രീ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ടോപ്പിക് ഇതാണ്, ചേഞ്ചിങ് റിലേഷൻസ്, മാറുന്ന ബന്ധങ്ങൾ. ഓക്കെ ആണല്ലോ, അതിൽ ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റേഷ്യോ ആണ്, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, നന്നായിട്ട് പഠിക്കാം. റെഡി അല്ലേ? ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ആസിഡും വാട്ടറും തമ്മിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കാം. ആസിഡ് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 4:3 ടു മേക്ക് എ ലിക്വിഡ്. ഒരു ദ്രാവകത്തിൽ, ഒരു ലിക്വിഡിൽ എന്തുണ്ട് മക്കളെ? 4:3 എന്ന് പറയുന്ന റേഷ്യോ ആണ് ആരുള്ളത്? ആസിഡും വാട്ടറും ഉള്ളത്. റെഡി ആണല്ലോ. നിങ്ങൾ പറഞ്ഞ എന്താണ്? ഓൺ ആഡിങ് 10 more liters ഓഫ് ആസിഡ്, 10 liter ആസിഡ് എന്ത് ചെയ്തു മക്കളെ, അതിലേക്ക് കൂട്ടി ഒഴിച്ചു. കൂട്ടി അതായത് ഒരു മിക്സ്, ഒരു എന്താണ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പദാർത്ഥം നിൽക്കണം. അതിലൊക്കെ ഉണ്ട് ആസിഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തത് 10 liter ആസിഡ് കൂടി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു. റെഡി, ആസിഡ് ആണ് ഒഴിക്കുന്നത്, ആസിഡ് ഒഴിച്ചു കൊടുത്തു. അപ്പൊ എന്താ ചോദിച്ചു? ദ റേഷ്യോ ചേഞ്ച് ടു 3:1. അപ്പൊ ഉറപ്പാണ് റേഷ്യോ മാറില്ല, 4:3 റേഷ്യോ മാറുമല്ലോ. എന്തായിട്ടുണ്ട് റേഷ്യോ? 10 liter ആസിഡ് കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തു. അപ്പൊ എന്ത് ചോദിച്ചാടാ? റേഷ്യോ 3:1 ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ഡസ് ദ ലിക്വിഡ് കണ്ടെയ്നർ? അങ്ങനെയാണെങ്കിൽ ആ എന്താണ് ദ്രാവകത്തില്, ആ ലിക്വിഡില് എന്തുണ്ട്, എത്ര എന്തുണ്ട് ആസിഡും, എത്ര എന്ത് വാട്ടറും ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. എങ്ങനെ തുടങ്ങും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ? ആദ്യം നമ്മൾ നന്നായിട്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം, മാത്സെപ്പോഴും ഒക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. നമ്മൾ മനസ്സിലാക്കണെങ്കിൽ ആദ്യം ഈ ഒരു മിക്സറിൽ, അതായത് ഈ ഒരു ലിക്വിഡില് എത്രയാണ് ആസിഡും വാട്ടറും ഉണ്ടായിരുന്നത്? എത്രയാണ്? 4:3 ആണ്. 4:3 അല്ലേ? അങ്ങനെയാണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് 4x ഉം 3x ഉം ആണ്. റെഡി, നമ്മൾ എക്സ് ആയിട്ട് കൊടുക്കും, എക്സ് ബി എക്സ് പോലെ അല്ലേ, എക്സ് ആയിട്ട് കൊടുത്ത റേഷ്യോ 4x 3x ആണ്. എന്നിട്ട് എന്താ ചെയ്തത്? എന്തിലേക്കാണ് ആഡ് ചെയ്യുന്നത്? ഓൺ ആഡിങ് 10 more liters ഓഫ് ആസിഡ് ആണ്. 10 liter ആസിഡ് ചേർന്നു. അപ്പൊ ആ മിക്സറിലേക്ക് എന്താണ് ഇവിടെ കൂടി ചെയ്തത്? ആസിഡ് ആണ് കൂടുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒന്ന് മാറ്റാണ് നോക്ക്. 4x plus 10 ആയില്ലേ? റെഡി അല്ലേ? ഇപ്പൊ എങ്ങനെ ആയിട്ടുണ്ട്? അതായത് 4 liter ആയിരുന്നു ആദ്യമുള്ള ആസിഡ്, അതിലേക്ക് 10 കൂട്ടി ഈശു എന്തുണ്ട്? മറ്റേ ഒന്നും സംഭവിച്ചില്ല, വാട്ടർ അതുപോലെ തന്നെ ഉണ്ട്. ആ ടോട്ടലിൽ മാത്രമേ മാറ്റം കൊണ്ടുള്ളൂ, ആസിഡ് അതിലേക്ക് ഒഴിച്ചിട്ടുള്ള വാട്ടർ കൂട്ടി ഒഴിച്ചിട്ടില്ല. അപ്പൊ 4x plus 10, ആസിഡിന്റെ കൂടെ 10 കൂടി ഈശു 3x. അപ്പൊ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ഈക്വാലിറ്റി. എന്താ സംഭവിച്ചത്? റേഷ്യോയില് മാറ്റം വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചേഞ്ചിങ് റിലേഷൻസ്. റേഷ്യോയിൽ എന്താ മാറിയിട്ടുള്ളത്? 3:1 എന്നായിരുന്നു. 3:1 നമുക്ക് എന്ത് ചെയ്താ? 3x 1x എന്നിരിക്കൂടെ, 1x നമ്മൾ 1 എന്ന് കൊടുക്കാറില്ല, എക്സ്. ഇതിലിപ്പോ എന്താണ് ഈ സാധനം? എന്താണ് ആസിഡ് ആണ്, ഇതെന്താണ് വാട്ടർ ആണ്, മാറി. ഇതെന്താണ് ആസിഡ് ആണ്, ഇതെന്താണ് വാട്ടർ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്നും ഇപ്പോ എന്ത് ചെയ്യണം? ഇപ്പൊ ഈ ഒരു ലിക്വിഡ് എത്ര ആസിഡും എത്ര വാട്ടറും ഉണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യാൻ പോവാണ്. ഇത് ഈ ഈസ്റ്റു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിവിഷൻ തന്നെയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് മാറ്റി ഇതാണ്, നമ്മുടെ 4x plus 10 divided by 3x. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഈ ഈസ്റ്റു എന്നത് ഡിവിഷൻ ആണ് മനസ്സിലാക്കണം. ഈക്വൽ അതുപോലെ കൊടുത്തു, 3x/(x) എന്ത് കൊടുത്തു, എക്സ് എന്ന് കൊടുത്തു. അതും റെഡി അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അതായത് എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ 3x സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അത് മാത്രം ചെയ്താൽ മതി. ഞാൻ ക്രോസ് ആയിട്ട് പറയാം, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും, ഇതിനെ കൊണ്ടുപോകും. മനസ്സിലാക്കണം, ഈ എക്സ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, ഈ 3x നമ്മൾ അങ്ങോട്ട് പറഞ്ഞേക്കാണ്. റെഡി ആണല്ലോ മക്കളെ. അപ്പൊ നമുക്ക് എക്സ് ഇല്ലെങ്കിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നു? എക്സ് ഡിവിഷൻ ആണ്, ഡിവിഷൻ എക്സ് സമത്തിന്റെ അപ്പുറത്തേക്ക് വരുമ്പോ ഇൻറ്റു എക്സ് ഇൻറ്റു 4x plus 10. റെഡി, ഈക്വൽ ടു എന്താ സംഭവിച്ചത്? ഇയാൾ അങ്ങോട്ട് പോവാണ്, 3x into 3x എന്നാവൂലേ? റെഡി ആണല്ലോ. ഇനി എന്താ അതിനാ ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇതാ, ഈ എക്സിനെ കൊണ്ട് നമുക്ക് ഈ 4x ഇൻറ്റു ചെയ്യാം. എക്സ് ഇൻറ്റു 4x എന്ന് പറഞ്ഞ എന്താണാവ? 4 ഈ എക്സും എക്സും കൂടി എന്താവും? x2 കൂടെ. പിന്നെ ആരാണുള്ളത്? ഇവിടെ 10 ഇല്ലേ, ഈ ഇതിനെ കൊണ്ട് ഇതിനെ എന്ത് ചെയ്യാം? x into 10 എന്ന് പറഞ്ഞതാണ് 10x. റെഡി അല്ലേ? ഇസ് ഈക്വൽ ടു എന്താ മക്കളെ സംഭവിക്കുന്നത്? 3x into 3x, 3 into 3 എത്രയാണ്? 9. ഞാൻ ചെയ്ത 3 into 3 9, x into x x2. റെഡി അല്ലേ? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒരു സ്റ്റെപ്പ് കൂടി എഴുതി കൂടെ നിന്ന് എന്താണ്, അവിടെ 9x2 ഉണ്ട്. അപ്പൊ ഞാൻ 10x അവിടെ നിർത്തി, 10x എന്താണെന്ന് ചെയ്ത് ഇവിടെ നിർത്തി. ഇവിടെ 9x2 ഉണ്ട്, മൈനസ് വരാതിരിക്കാനാണ് ഞാൻ അതിനങ്ങോട്ട് കൊണ്ടുപോകുന്നത്.
ഓക്കെ ഈ ചെറുതിൽ ഈ ചെറുത് കണ്ടിട്ടുണ്ട് ഫോർ എക്സ് സ്ക്വയർ അങ്ങോട്ട് പോയാൽ എന്തായി മൈനസ് ഫോർ എക്സ് സ്ക്വയർ ആയി. അതായത് ഒരേപോലെ എക്സും എക്സും നമുക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം, അതുപോലെ എക്സ് സ്ക്വയർ ഒക്കെ നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് ഇവിടെയാണ് സാറ് സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുവരുന്നത്. നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ള പരിപാടി റെഡി അല്ലേ? അപ്പൊ ടെൻ എക്സ് ഈക്വൽ ടു ടെൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താ സംഭവിക്കുന്ന പറയും, നയൻ എക്സ് സ്ക്വയർ ഫോർ എക്സ് സ്ക്വയർ മൈനസ് ചെയ്താൽ നയനിൽ നിന്ന് ഫോർ പോയാൽ എത്രയാണ് ഫൈവ് ആണ്, ബാക്കി അവിടെ കൂടാറുള്ളത് എക്സ് സ്ക്വയർ അതുപോലെ ഉണ്ട്, അതുപോലെ തന്നെ കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്, ടെൻ എക്സ് ഈ ഫൈവ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ഫൈവ് രണ്ട് എക്സ് ഉണ്ടല്ലോ, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ എക്സ് ഇൻ എക്സ് അല്ലേ. അപ്പൊ സാർ ഇങ്ങനെ കൊടുത്തു ഫൈവ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് എന്ന് കൊടുത്തു. റെഡി അല്ലേ? ഇതിൽ ഒരു എക്സിനും ഒരു എക്സിനും ക്യാൻസൽ ചെയ്തു ഡിവൈഡ് ചെയ്തു വെട്ടിപ്പോയി. ബാക്കിയാണുള്ളത് ഇവിടെ ടെന്ന് മാത്രമായി, ഇവിടെ ഫൈവ് എക്സ് മാത്രമായി. അടുത്തപ്പോ എനിക്ക് എക്സിന് അവിടെ വെച്ചൂടെ, ഞാൻ അവിടെ വെക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വെക്കുന്നില്ല, എക്സിന് അവിടെ വെച്ചു. അപ്പൊ എന്ത് ചെയ്യാണ്, ഇയാൾ ഇങ്ങോട്ട് വരും, ഈ ഇൻറ്റു ഫൈവ് കിട്ടുന്നത് ഡിവൈഡ് ബൈ ഫൈവ് വരും, അപ്പൊ ടെൻ ബൈ ഫൈവ് എന്നായി. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ത് വന്നു, ടു എന്ന് വന്നു. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ റീ അറേഞ്ച് എന്നുള്ള രീതിയിൽ എഴുതാം. അതായത് എക്സിനെ ഞാൻ അവിടെ നിർത്തിയതല്ലേ, ആ എക്സ് നിർത്തുന്ന അവിടെ തന്നെയാണ് സങ്കല്പിക്കുക എക്സ്. ഈ ഇൻറ്റു ഫൈവ് ഇങ്ങോട്ട് വരുമ്പോ എന്തോ അവിടെ ടെൻ ബൈ ഫൈവ് എന്നോ. റെഡി, അപ്പൊ എക്സ് ആയിട്ട് കിട്ടും, ബുദ്ധിമുട്ടാവില്ല. അപ്പൊ എക്സ് ഈക്വൽ എന്തായി മക്കളെ, ടു എന്ന് പറയുന്ന ആൻസർ കിട്ടി. എക്സ് ഈക്വൽ എന്തായിട്ടുണ്ട്, ടു എന്ന് കിട്ടി. അപ്പൊ എക്സ് ടു എന്ന് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ഇനി നമുക്ക് വളരെ സുഖമായിട്ട് ഇപ്പൊ എത്ര ആസിഡ് ഉണ്ട് എത്ര വാട്ടർ ഉണ്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ. നമുക്ക് ഫോർ എക്സ് പ്ലസ് ടെൻ ആണ്. അപ്പൊ ആസിഡ് നാവും, ആസിഡ് നാവും, ഞാൻ ആസിഡ് ആണെങ്കിൽ കണ്ടുപിടിക്കുന്ന ആസിഡ് എത്ര ഉണ്ടായിരിക്കും പറയും. ഇതിലേക്കാൾ കൊടുത്താൽ മതി, ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു എക്സ് എന്നല്ലേ. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടിയില്ല എത്രയാണ്, ടു. അപ്പൊ ഫോർ ഇൻറ്റു ടു പ്ലസ് ടെൻ ആൻസർ എന്തായി, ഫോർ ഇൻറ്റു ടു എന്ന് പറഞ്ഞ ആൻസർ എന്താവും മക്കളെ, എയ്റ്റ് അല്ലേ. എയ്റ്റിനോട് ടെൻ കൂട്ടിയാൽ എന്തായി, എയ്റ്റീൻ ലിറ്റർ, എയ്റ്റീൻ ലിറ്റർ ആസിഡ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. റെഡി ആണല്ലോ. ഇനി അതുപോലെ തന്നെ എത്ര ലിറ്റർ ആസിഡ് വാട്ടർ ഉണ്ട് മക്കളെ, വാട്ടർ ഉണ്ടെന്ന് പറയാൻ ഇതിന്റെ മതി ത്രീ ഇൻറ്റു, ഇവിടെ എക്സിന്റെ വാല്യൂ ടു എന്നല്ലേ. റെഡി അല്ലേ, ത്രീ ഇൻറ്റു ടു എന്ന് പറഞ്ഞ സിക്സ് ലിറ്റർ എന്തുമായിട്ടുണ്ടടാ, എന്തുമായിട്ടുണ്ട്, ഇത് വാട്ടർ ആണ് സിക്സ് ലിറ്റർ എന്തുമായിട്ടുണ്ടടാ മക്കളെ, വാട്ടർ, ഇത് വാട്ടർ ആണ്. റെഡി അല്ലേ, വാട്ടർ. റെഡി ആണല്ലോ. നോട്ട് വളരെ വൃത്തിയിൽ എഴുതി വെക്കുക. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് കണ്ടുപിടിച്ചത് എന്താണ് ചേഞ്ചിങ് റിലേഷൻ എന്ന് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ആദ്യം ഒരു മിക്സർ ഉണ്ടായിരുന്നു, അതായത് ഒരു ലിക്വിഡ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എന്ത് ചെയ്തു ഒരു ഇത്തിരി എന്ത് ആസിഡ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ റേഷ്യോയിൽ മാറ്റം വന്നു. എന്നിട്ട് നമ്മളോട് ചോദിച്ചു നിലവിലുള്ള ആസിഡും വാട്ടറും എത്രയും ചോദിച്ചു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, തന്ന റേഷ്യോ ഫോറെക്സ് ക്രിയേറ്റ് ചെയ്തു, ആ ഫോറെക്സിലേക്ക് ടെൻ ആസിഡ് ചേർന്നു, മറ്റേ വാട്ടറിൽ ഒരു മാറ്റം വന്നിട്ടില്ല, ത്രീ എക്സ് അതുപോലെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റേഷ്യോയിൽ മാറ്റം വന്നു പറഞ്ഞു, അത് വെച്ച് നമ്മൾ ത്രീ എക്സ് ഈസ് ടു എക്സ്, അതിൽ നിന്നും എന്ത് ചെയ്തു ഇതിന് ഡിവിഷൻ ആക്കി മാറ്റി. പിന്നെ നമ്മുടെ മെത്തേഡിലേക്ക് വന്നിട്ട് നേരെ നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു, നേരിട്ട് അപ്ലൈ ചെയ്യാൻ ചേർക്കുന്നത്. റെഡി ആണല്ലോ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ബുക്കിലേക്ക് കടക്കും. റെഡി മക്കളെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ 130 സ്ഥലങ്ങളിലെ പ്രോബ്ലംസ് ആണ്. അതിൽ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് കടക്കാം. ടു ആംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ 1:2. On increasing the smaller angle by 6 degrees and decreasing the larger angle by 60 degrees, the ratio changed to 2:3. What are the original angles? Now, what do you say? The two angles are in the ratio 1:2. രണ്ട് റേഷ്യോകൾ തന്നിട്ടുണ്ട്, അത് ഇത്രയെന്ന് പറഞ്ഞ് 1:2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് നേരെ ആദ്യം തന്ന റേഷ്യോ എങ്ങനെ എഴുതാം, എക്സും ടു എക്സും കൊടുത്തൂടെ. നമ്മൾ എപ്പോഴും 1x ഓക്കെ 2x, 1x നമ്മൾ എഴുതാറില്ല. അപ്പൊ എക്സും 2x കൊടുത്തു. ഇനി എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നാണ് പറഞ്ഞത്, ഓൺ ഇൻക്രീസിംഗ് ദ സ്മോളർ ആംഗിൾ ബൈ 6 degrees ആൻഡ് ഡിക്രീസിംഗ് ദ ലാർജർ ആംഗിൾ ബൈ 6 degrees. The ratio changed to 2:3. അപ്പൊ നോക്ക്, ഇതിലെ ഓൺ ഇൻക്രീസിംഗ് ദ സ്മോളർ ആംഗിൾ, ചെറിയ ആംഗിൾ എന്താ സംഭവിച്ചിട്ടുള്ളത്, ചെറിയ ആംഗിൾ 6 degrees എന്ത് ചെയ്യാൻ പറഞ്ഞത്, ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞ എന്താണ് മക്കളെ, കൂട്ടുക അല്ലെ. ചെറിയ ആംഗിൾ 6 degrees കൂട്ടുകയും, അപ്പൊ ചെറിയ ആംഗിൾ 6 degrees കൂട്ടിക്കൊടുക്ക, ദ എക്സ് പ്ലസ് 6 degrees അല്ലെ. ചെറിയ ആംഗിൾ 6 degrees കൂട്ടുകയും പിന്നെ എന്താ പറഞ്ഞത്, ആൻഡ് ഡിക്രീസിംഗ്, എന്താ ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചു കൊടുക്കുക, എന്ത്, ദ ലാർജർ ആംഗിൾ ബൈ 6 degrees. എന്താ ഞാൻ പറഞ്ഞത്, ലാർജർ ആംഗിൾ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, റേഷ്യോയിലാണ്, ലാർജർ ആംഗിൾ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ചു കൊടുക്കുക. അപ്പൊ ലാർജർ ആംഗിൾ ഇപ്പൊ 2x ആണ്, 2x മൈനസ് വീണ്ടും 6 degrees. ഓക്കെ ആണല്ലോ.
അപ്പൊ എന്ത് സംഭവിച്ചു? റേഷ്യോ ചേഞ്ച്ഡ് ടു 2:3. അപ്പൊ റേഷ്യോ മാറിയിട്ടുണ്ട്, ഈ റേഷ്യോ മാറിയിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. എങ്ങോട്ട് മാറി? ഈക്വൽ എന്ന് കൊടുത്തൂടെ? എങ്ങനെ മാറി? എന്ന് പറഞ്ഞാൽ 2:3 എന്ന് പറഞ്ഞാൽ നമുക്ക് 2x:3x എന്ന് നമ്മൾ കൊടുക്കുക. എക്സ് ബി എക്സ് റെഡി. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വാട്ട് ആർ ദ ഒറിജിനൽ, എന്താണ് വെച്ചത്? ഒറിജിനൽ ആംഗിൾസ് ആണ്. ഒറിജിനൽ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന റേഷ്യോ എത്രയെന്ന് മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അതാണ് ഒറിജിനൽ റേഷ്യോ അല്ലെങ്കിൽ ഒറിജിനൽ ആംഗിൾസ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം, വളരെ ഈസി ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആക്കി കൂടെ നമുക്ക് എങ്ങനെയാ x+6 / 2x-6 കൊടുത്തു ഡിവിഷൻ ആക്കി മാറ്റി. ഇസ് ഈക്വൽ ടു അതേപോലെ സമത്തിന്റെ അപ്പുറം നോക്ക് 2x/3x എന്ന് കൊടുത്തൂടെ, അതും റെഡിയായി. ഇനി എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യാൻ പറ്റും, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഈ 3x നെ കണ്ടു കൊണ്ടുവരിക, ഈ 2x-6 അങ്ങോട്ടും കൊണ്ടുപോകും, അതായത് ക്രോസ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു. അതായത് x(3x). അപ്പൊ എങ്ങനെ വരും നമുക്ക്? 3x(x+6) തരിക്കൂടെ. ഇന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയും, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം ചെയ്യുക. അതായത് ഇതിന് അങ്ങോട്ട് വിതരണം ചെയ്യുക, അതിന് ഇങ്ങോട്ട് വിതരണം ചെയ്യുക. ഇസ് ഈക്വൽ ടു ഇയാൾ അങ്ങോട്ട് കൊണ്ടേക്കൂടെ വേണം മക്കളെ. എന്താ സംഭവിക്കുക? 2x ഇവിടെ ഉണ്ട്, ഇനി ബ്രാക്കറ്റ് ഉള്ളിൽ ആരെ കൊടുക്കുക? 2x-6 കൊടുത്താൽ പോരെ. 2x-6 ഇത് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരുമ്പോ ഇൻറ്റു ആയത്? ഇവിടെ ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്ന് പറയുന്ന സാധനം സമത്തിന്റെ അപ്പുറത്തേക്ക് വരുമ്പോ ഇൻറ്റു ആയിട്ട് മാറും. ഇതും ഡിവിഷൻ ആണ്, ഈ ഡിവിഷൻ സമത്തിന്റെ അപ്പുറത്ത് പോകും, ഇൻറ്റു ആയിട്ട് മാറും. റെഡി. ഇനി എന്താ ചെയ്യേണ്ടത്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്? ഈ സാധനം കൊണ്ട് ഇതിനും ഇൻറ്റു ചെയ്യുക, ഇതിനും ഇൻറ്റു ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ എങ്ങനെ ചെയ്യും? 3x(x) എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു 3x(x) എന്ന് പറഞ്ഞാൽ x². 3 അവിടെ ഉണ്ടാവും, x(x) എന്ന് പറഞ്ഞാൽ x² ആണ്. ഇനിയോ 3x(6). അപ്പൊ എന്തായാലും നടുവിൽ ചിഹ്നം പ്ലസ് അല്ലേ, പ്ലസ് കൊടുത്തു. ഇനി 3x എന്ന് പറഞ്ഞാൽ 18 ആണ് കൊടുത്തു, കൂടെ ഒരു x ഇല്ലേ, അതിന് അതുപോലെ കൊടുത്തു. റെഡി. ഇസ് ഈക്വൽ ടു, ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്തത് ചെയ്തതുപോലെ തന്നെ ഈ 2x(2 ഇതും 2x(-6 ചെയ്യണം. -6 ആണ് അവിടെ ശ്രദ്ധിക്കുക, പ്ലസ് അല്ല. അപ്പൊ 2x(2x) 2 ചെയ്യാതും എത്ര വരാ? 4. ഇനി x(x) എന്താണ്? x². x+x എന്താണ്? 2x ആണ്. x(x) എന്താണ്? x² ആണ്. ഓക്കെ. ഇനി ഈ 2x(-6 ആണ്. അപ്പൊ ആൻസർ എന്തായാലും മൈനസ് ഉണ്ടായിരിക്കും. 2 എന്താണ്? ഒരു പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പർ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയ ആൻസർ? നെഗറ്റീവ് നമ്പർ. അങ്ങനെ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യണം, അവിടെ നന്നായി ഡിസ്കസ് ചെയ്യാം. ഓക്കെ. 2x(-6) എന്തായാലും 2x(6) എന്താണ്? 12 ആണ്, കൂടെ എക്സ് ഇല്ലേ, അത് ഞങ്ങൾ ഇട്ട് കൊടുത്തു. റെഡി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി എന്താണ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണെങ്കിൽ നേരെ ചെയ്ത പോലെ ഇവിടെ 18x നിർത്തി. നെഗറ്റീവ് വരണ്ടായെന്ന് വിചാരിച്ചിട്ട് 18x വരുന്നതിനാണെന്ന് നിർത്തി. ഇനി -12x സമത്തിന്റെ അപ്പുറത്തേക്ക് എന്താവും? +12x എന്നായിട്ട് മാറും. ഈ സീപ്പിൾ മൈനസിന്റെ സമത്തിന് പ്രത്യേക പ്രശ്നം ഇവിടെ മൈനസിന്റെ ചിഹ്നം, ഇതിന് കൂടുതലാണ് മക്കളെ ചിഹ്നം, ഇത് ഇതിന്റെ കൂടുതലാണ്, അതാണ് കണ്ടുകൊണ്ടത്. ഇനി ഇവിടെ നിന്ന് ആരാ അങ്ങോട്ട് പോണത്? ഇവിടെ ഓൾറെഡി ഒരു 4x² ആണ് നിൽക്കുന്നുണ്ട്. ഈ പ്ലസ് ആണ് ഇവിടെ പ്ലസ് അല്ലേ. +3x² സമത്തിന്റെ അപ്പുറത്ത് ഉണ്ടാവും, -3x² ആയിട്ട് മാറി. റെഡി ആണോ? ഇനി എന്ത് ചെയ്യാം? 18x+12x എന്ന് പറയുന്നത് 18 2 ആഡ് ചെയ്യും, 20 ആയി. 20 10 ആഡ് ചെയ്യും, അപ്പൊ എന്താടാ 30x കൂട്ടാണ് x² എന്ന് ആലോചിക്കുന്നത്. അത് ഇൻറ്റു ചെയ്യുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞു. ഓക്കെ. അപ്പൊ 18x+12x എന്ന് പറഞ്ഞാൽ 30x=4x² എന്ന്, ഒരു x², അതായത് 3x² കുറച്ചാലെന്താ പോയിക്ക, ഒരു x² ഉണ്ടാവുള്ളൂ, 4 3 പോയാലും 1 ആണ്, അതായത് അവിടെ x² ഉണ്ട്. അപ്പൊ x² ആയി. ഇനി എന്താ ചെയ്യുന്നത്? ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ 30x നെ ഞാൻ ഇവിടെ വെച്ചു. 30x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 30x ആണ്, നിങ്ങൾക്ക് അറിയല്ലോ. ഇവിടെ x² എന്ന് പറഞ്ഞാൽ എന്താണ്? x(x) ആണ്. ഓക്കെ. ഇതിൽ നിന്ന് ഒരു എക്സിന്, ഇതിൽ നിന്ന് ഒരു എക്സിനും വെട്ടിക്കൂടെ, ബാക്കി ആര് മാത്രം ഇവിടെ x=2 എന്തായിട്ടുണ്ട്? 30. നേരത്തെ ഇതുപോലെ ഞാൻ എക്സിന് ആദ്യം എഴുതി, x 30 എന്ന് കിട്ടി. അപ്പൊ x 30 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള വാട്ട് ആർ ദ ഒറിജിനൽ ആംഗിൾസ് ആണ്. ഇതായത് നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ആംഗിൾ x 2x, അതായത് 1:2 ആയിരുന്നു ഒറിജിനൽ റേഷ്യോ അല്ലെ. അതായത് x ആണ് ഇത്, ഇതെന്താണ്? 2x ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആൻസർ പറഞ്ഞോ, x 30 ആണെങ്കിൽ മറ്റേത് 60 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ ആംഗിൾസ്, ഒറിജിനൽ ആംഗിൾസ് ആർ, അല്ലെങ്കിൽ ബി എന്താണ് പറഞ്ഞു വേടാ, എന്ത് വരും? 30° and 60° ആയിരിക്കും ഒറിജിനൽ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ. വളരെ ഈസിയാണ്, നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സിമിലർ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചേഞ്ചിങ് റിലേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്.
ബാക്കി വരുന്ന രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് നോട്ടിൽ എഴുതാം. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി, ഇവിടെ സാറ് ചെയ്ത് കണ്ടല്ലോ, അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടത് ആദ്യം നിങ്ങൾ തന്ന കാര്യങ്ങളെ പതുക്കെ പതുക്കെ എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യാം, പതുക്കെ ആൻസറിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലോ, നന്നായിട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും രണ്ടോ മൂന്നോ പ്രാവശ്യം പേപ്പറിലേക്ക് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്ത് പഠിക്കണോ, അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം മക്കളെ, ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.